ജമ്മു കാശ്മീരിൽ നിന്ന് വളരെ സന്തോഷം തരുന്ന അഭിമാനം തരുന്ന ആശ്വാസം തരുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ്. ജമ്മു കാശ്മീരിൽ ഈ വർഷം ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ചേർന്നത് വെറും 10 പേർ എന്ന കണക്കുകൾ. 3 പതിറ്റാണ്ടോളം നീണ്ട തുടർച്ചയായ പോരാട്ടം, ആ പോരാട്ടം കാശ്മീരിന് സമ്മാനിച്ചത് മനോഹരമായ സമാധാനത്തിന്റെ മാറ്റം. പക്ഷേ ആ 10 പേർ അതുപോലും ഇല്ലാതാകണം, അതാണ് ഇപ്പോൾ കാശ്മീരി പോലീസിന്റെയും കേന്ദ്ര സേനയുടെയും ലക്ഷ്യം. ഒരു വർഷത്തിന്റെ അവസാനമാകുമ്പോൾ ജമ്മു കാശ്മീരിലെ തീവ്രവാദത്തിന്റെ തോത്, അത് ആ കണക്കുകൾ എടുക്കാറുണ്ട്. ഇക്കൊല്ലം വർഷാവസാനമാവുകയാണ്. ഈ വർഷം എടുത്ത കണക്കുകൾ, തീവ്രവാദം കുറയുന്നതായി റിപ്പോർട്ട്. 10 കേസുകൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കാശ്മീരിൽ നിന്നും വെറും 10 പേരാണ് ഈ വർഷം ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ചേർന്നത്. അതിൽ 6 പേർ കൊല്ലപ്പെടുകയും മറ്റു 4 പേർ ഒളിവിൽ കഴിയുകയാണ് എന്നും ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. 1990 പാകിസ്ഥാന്റെ പിന്തുണയോടെ ആ പ്രദേശത്ത് തീവ്രവാദം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തിന് ചേരുന്ന ഏറ്റവും കുറഞ്ഞ തദ്ദേശവാസികളുടെ എണ്ണമാണ് ഈ 10 എന്ന ഈ നമ്പർ. കഴിഞ്ഞ വർഷം 110 കാശ്മീരി യുവാക്കൾ ഭീകര സംഘടനകളിൽ ചേർന്നിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും ഏറ്റുമുട്ടലിനിടെ സുരക്ഷാസേനയുടെ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. ശത്രുക്കളുടെ തന്ത്രങ്ങളും ഗൂഢാലോചനകളും ഒക്കെ കാശ്മീരിലെ യുവാക്കൾ എന്താണ് എന്ന് മനസ്സിലാക്കിയതാണ് ആ കാരണം തന്നെയാണ് തീവ്രവാദത്തിന്റെ തോത് കുറയാൻ കാരണമായത് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ വർഷം തീവ്രവാദ ഗ്രൂപ്പിൽ 110 യുവാക്കളാണ് എങ്കിൽ ഈ വർഷം വെറും 10 പേർ മാത്രമാണ് നാടുവിട്ട് തീവ്രവാദ ഗ്രൂപ്പിൽ ചേരാൻ പോയിരിക്കുന്നത്. ഈ 10 പേർ പോലും ആ വശത്തേക്ക് പോകാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കാശ്മീർ പോലീസ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ എല്ലാ യുവാക്കളും സമാധാനത്തിന്റെ പക്ഷത്താണ് എന്ന് ഞങ്ങൾക്ക് ലോകത്തോട് പറയാമായിരുന്നു എന്നാണ് കാശ്മീർ പോലീസ് പറയുന്നത്. ആയുധങ്ങളുമായി കറങ്ങി നടക്കുന്ന മറ്റ് 4 പ്രദേശവാസികളും വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ കൊല്ലപ്പെട്ടേക്കും. ഭീകരർ എന്ന് സംശയിക്കുന്ന ആ 4 പേർക്ക് വേണമെങ്കിൽ മടങ്ങി വരാം. ഖർ വാപ്പസിയുടെ വാതിലുകൾ അവർക്കായി തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ജമ്മു കാശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ ദിൽബാഗ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. 3 പതിറ്റാണ്ടോളം നീണ്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോരാട്ടത്തിനൊടുവിലാണ് കാശ്മീരിൽ ഇത്രയേറെ മികച്ച ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജമ്മു കാശ്മീരിലെ തീവ്രവാദത്തിനെതിരായി കഴിഞ്ഞ 30 വർഷമായി കാശ്മീർ പോലീസും കേന്ദ്ര സർക്കാരും ഒരേ മനസ്സോടെ പോരാടുകയാണ്. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ഒരു നേട്ടമാണ് തീവ്രവാദി റാങ്കിലുള്ള പ്രാദേശിക സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിലുള്ള ഈ ഒരു കുറവ് എന്ന് നമുക്ക് പറയാം. 2013 ആകെ ഭീകരരുടെ എണ്ണം ഏതാനും ഡസനായി കുറയുകയും സിവിലിയന്മാരുടെയും സുരക്ഷാസേനയുടെയും മരണം എക്കാലത്തെയും താഴ്ന്ന നിലയിലായതുമാണ് കാശ്മീർ അവസാനമായി കണ്ട ഏറ്റവും മികച്ച സുരക്ഷാ സാഹചര്യം. എന്നാൽ 2014 ശേഷം കാര്യങ്ങൾ മാറി. തീവ്രവാദ നിരയിൽ ചേരുന്ന പ്രദേശവാസികളുടെ റിക്രൂട്ട്മെന്റ് ഓരോ വർഷവും കൂടി. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം വിഘടനവാദികൾക്കും അവരുടെ പിന്തുണാ ഘടനയ്ക്കുമെതിരെ വൻതോതിലുള്ള അടിച്ചമർത്തൽ ആരംഭിച്ചു. വിഘടനവാദ ഘടനയെ അത് തകർത്തു എങ്കിലും പ്രദേശവാസികളെ തീവ്രവാദികളായി റിക്രൂട്ട് ചെയ്യുന്നത് ഒരു വെല്ലുവിളിയായി തുടരുകയായിരുന്നു. 2019 കാശ്മീരിൽ 119 പ്രദേശവാസികൾ രാജ്യത്തിന് എതിരായ പ്രവർത്തികൾ ചേർന്നു, തീവ്രവാദത്തിൽ ചേർന്നു. 2020 അത് 167, 21 128, 22 110 2019 മുതൽ ജമ്മു കാശ്മീരിൽ വിന്യസിച്ചിരിക്കുന്ന സുരക്ഷാസേനയുടെ എണ്ണം മുമ്പത്തെ എല്ലാ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തു. താഴ്വരയിലെ കല്ലേറുകൾ കുറഞ്ഞു. വിഘടനവാദ അനുകൂല പ്രതിഷേധങ്ങളുടെയും അടച്ചുപൂട്ടലുകളുടെയും ഒക്കെ അവസാനം താഴ്വരയിൽ തീവ്രവാദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഈ തീവ്രവാദ പ്രവർത്തനത്തിനു വേണ്ടി, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനു വേണ്ടി, ഭീകരന്മാരാകാൻ വേണ്ടി തീവ്രവാദ സംഘടനയിൽ ചേർന്ന ഈ 10 പേരുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. എന്തായാലും കാശ്മീരിൽ ഇതുപോലെ എണ്ണം കുറയട്ടെ, എല്ലാ യുവാക്കളും കാശ്മീരിൽ വികസനത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.